ഹൃദയം എന്ന സിനിമയിൽ വാഴയിലയിൽ നഗുമോ എന്ന ത്യാഗരാജ കീർത്തനം കേട്ടുകൊണ്ട് ബീഫ് കഴിക്കുന്ന രംഗമുണ്ട്. ചിത്രമിറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിപ്പോൾ ഏതോ ഒരു സംഘിണി എവിടെയോ ഇരുന്ന് ഈ പാട്ടു കണ്ടു. ഞങ്ങളുടെ വാഴയില, ഞങ്ങളുടെ ത്യാഗരാജ കീർത്തനം, എന്നിട്ട് അതിൽ ബീഫ് കഴിക്കുന്നു. മോഹൻലാലിൻ്റെ മോനും പ്രിയദർശൻ്റെ മോളും പോരെ. ഉടനെ തന്നെ വേറൊരു സംഘടന വന്നു, വാഴയില എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുക്കളുടെ പരിപാവനമായ ഐറ്റമാണ്. അങ്ങനെ വാഴയിലയ്ക്കും ഹിന്ദുത്വ പദവി കിട്ടിയിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ മോനും മോളും കൂടി അങ്ങനെ ഹിന്ദുക്കളുടെ പുണ്യപാവനമായ വാഴയിലയിൽ ബീഫിട്ട് ത്യാഗരാജ കീർത്തനവും കേട്ടുകൊണ്ട് അത് കഴിക്കുകയാണ്. തെലുങ്കരുടെ ഏറ്റവും പുണ്യമായിട്ടുള്ള സങ്കീർത്തനമാണ് ത്യാഗരാജരുടെ ഈ നഗുമോ എന്ന് തുടങ്ങുന്ന വരികൾ. അതുകൊണ്ട് തന്നെ അത് ബീഫ് കഴിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കേൾപ്പിച്ചത് ഹിന്ദുത്വത്തോടുള്ള അവഗണനയാണ് എന്നാണ് ആ സംഘിണിയുടെ കണ്ടെത്തൽ. അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കുറേ മണ്ടന്മാരായ സംഘികൾ ഇങ്ങനെ പൂണ്ട് വിളയാടുന്നു. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് മോഹൻലാൽ. ഇതേ മോഹൻലാലാണല്ലോ നമ്മുടെ കേരള സ്റ്റോറിക്ക് പ്രദർശനാനുമതി നിഷേധിച്ചത്. ഞങ്ങൾ ജന്തു എന്ന് വിളിച്ച അതേ മോഹൻലാൽ. ആ മോഹൻലാലിനെ ഉടനെ മതഭ്രാന്തനാക്കി മാറ്റി. മോഹൻലാലിൻ്റെ മോനെയും ആ മതഭ്രാന്തിൻ്റെ വഴിയെ മുസ്ലിങ്ങളോട് വളരെ അടുപ്പം പുലർത്തുന്ന ആളാണ് മോഹൻലാൽ എന്നാണ്. എന്തായാലും ഈ സംഘിണിയുടെ പോസ്റ്റ് വന്നതും അതിന് കീഴെ കമൻ്റായി മറ്റു കുറേ സംഘിണികളും സംഘികൂട്ടന്മാരും ഈ വാഴയിലയെ പുണ്യ ഇലയാക്കി മാറ്റിയതും അത് ഹിന്ദുക്കളുടെ സ്വന്തമാക്കി മാറ്റിയതും ത്യാഗരാജ കീർത്തനം ബീഫ് കഴിക്കുമ്പോൾ കേൾപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുമൊക്കെ മലയാളികൾ സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ്. മോഹൻലാൽ ഈ മുസ്ലിം വേഷമൊക്കെ അണിഞ്ഞ് പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ എടുത്തിട്ടിട്ട് വിവിധ മുസ്ലിം സംഘടനകളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് അവർ ട്രോളുകൾ ഇറക്കി ഈ സംഘിണിക്കൂട്ടത്തെ ഓടിച്ച് തുരത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പൊറോട്ടയും ബീഫും ഇനി വാഴയിലയിൽ ത്യാഗരാജ കീർത്തനവും കേട്ടുകൊണ്ട് കഴിക്കുക എന്നുള്ളൊരു ക്യാമ്പയിൻ തങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്നാണ് മലയാളികൾ പറയുന്നത്. ആ തരത്തിൽ വാഴയിലയെ വരെ ഹിന്ദുക്കളാക്കുന്നു. ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. മോഹൻലാൽ കടുത്ത സംഘിയാണ്, പ്രിയദർശൻ കടുത്ത സംഘിയാണ് എന്നൊക്കെയാണല്ലോ ഇവർ കരുതി വച്ചിരിക്കുന്നത്. മോഹൻലാൽ ഇതുവരെ തൻ്റെ രാഷ്ട്രീയ ആഭിമുഖ്യമൊന്നും പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും പ്രിയദർശൻ പലപ്പോഴും അത്തരത്തിലാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആ പ്രിയദർശൻ്റെ മകളും മോഹൻലാൽ സംഘികൾ അവരുടേതെന്ന് കരുതി വച്ചിരുന്ന മോഹൻലാലിൻ്റെ മകനും അങ്ങനെ ബീഫിനെ ആ വാഴയിലയിൽ വച്ച് ത്യാഗരാജ സങ്കീർത്തനവും കേട്ട് കഴിക്കുന്ന സിനിമയെടുത്ത വിനീത് ശ്രീനിവാസനെതിരെയുമുണ്ട്. ഹൃദയം സിനിമ ബഹിഷ്കരിച്ച് കളയണമെന്നാണ് പുതിയ ആഹ്വാനം. ഇവർക്ക് അറിഞ്ഞുകൂടല്ല സിനിമ ഇറങ്ങിയിട്ട് നാളെ കുറേ ആയി എന്നുള്ള കാര്യം. എന്തൊരു മണ്ടന്മാരാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും മോഹൻലാൽ ഈ നോട്ട് നിരോധനമൊക്കെ വന്നപ്പോൾ മോദി സാറിനെ വല്ലാതെ പുകഴ്ത്തിയ ആളാണ്. മോഹൻലാലിന് നേരത്തെ ഈ കേരള സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട് നല്ലവണ്ണം കിട്ടിയതാണ് സംഘികൂട്ടന്മാരിൽ നിന്ന്. ജന്തു എന്നൊക്കെയാണ് വിളിച്ചത്, ഹിന്ദുവല്ല ജന്തു. ഇപ്പോഴും അതാണ് പറയുന്നത്, മുസ്ലിമാണ്, മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്നയാളാണ്, ഒരു മതഭ്രാന്തനാണ്. അങ്ങനെ ഒരു മതഭ്രാന്തൻ്റെ മകനിൽ നിന്ന് നമ്മൾ വേറെന്ത് പ്രതീക്ഷിക്കാനെന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്.